സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തൂടെ? ഞാൻ വെറുതെ മാനസിക പരിവർത്തനം ഉണ്ടാക്കാൻ ഖുർആൻ ഓതിയാ മതി എന്ന് പറയല്ല. അവൻ ഒരു കസേരയും എടുത്ത മതി ഓതിയാ മതി എന്ന് പറയല്ല. ഇവിടെ ഉണ്ട് പറഞ്ഞു തരികയല്ല. ഇത് കേൾക്കാൻ വന്ന ഏതൊരു കുട്ടിക്ക് ഓതാൻ പറ്റും. ഇനി അറിയില്ലെങ്കിൽ അവന് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. ഖുർആൻ പഠിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അമീൻ പറ. ഞാൻ അമീൻ കേട്ടിട്ടെങ്ങാനും പഠിക്കാൻ തോന്നിയാലും ഓർത്തിട്ട് അല്ലാഹു പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഖുർആൻ ഒരു അത്ഭുതമാണ്. ഖുർആനെ കുറിച്ച് പ്രസംഗിച്ചാൽ തിരികെ വെച്ച പിന്നെ പറയാൻ പറ്റും. എല്ലാം നമ്മളെ പഠിപ്പിച്ചത് ഖുർആനാണ്. എഴുതാൻ മാത്രമല്ല വായിക്കാനും എണ്ണാനും നമ്മളെ പഠിപ്പിച്ചത് ഖുർആനാണ്. എൻ്റെ കുട്ടികളോട് ഞാൻ പറയാം, ഖുർആൻ നിങ്ങൾ പഠിക്കണം. എണ്ണാൻ പഠിപ്പിച്ചത് ഖുർആനാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇങ്ങനെ ആദ്യമായിട്ട് നമുക്ക് എണ്ണൽ സംഖ്യ പഠിപ്പിച്ചാരാ? ഇത് മരിക്കും പോകാനുള്ള ഗ്രന്ഥം മാത്രമല്ല. സമയമില്ല. 1, 2, 3, 4, 5, 6 എണ്ണം പഠിപ്പിച്ചാരാ? ആരാ സമയം? അംഗൻവാടി പോയപ്പ ടീച്ചർ അല്ലേ? അങ്ങനല്ലേ? അല്ലെ എൽ കെ ജിയിലും? അപ്പൊ ഇന്നിപ്പോ എൽ കെ ജി യു കെ ജിയിലും. അന്ന് 1 മുതൽ 10 വരെ നമ്മുടെയൊക്കെ കാലത്ത് എൽ കെ ജി ഇല്ല, യു കെ ജി ഇല്ല, +1 ഇല്ല, +2 ഇല്ല. 1 മുതൽ 10 വരെ. 10 കഴിഞ്ഞാൽ പിന്നെ പി ഡി സി, പരമദരിദ്രവാസി കോഴ്സ്. എണ്ണൽ സംഖ്യ പഠിപ്പിച്ചതാനാ? ടീച്ചറല്ല, ഖുർആൻ. ഖുർആൻ നിങ്ങൾ എന്റെ കൂടെ തയ്യാറാണ് ഞാൻ പഠിപ്പിച്ചാലുണ്ട്. അതേറണ്ട എണ്ണാൻ പറ്റുമോ? എണ്ണാവോ? എണ്ണൽ സംഖ്യ പഠിപ്പിച്ച ഖുർആനാണ്. ഇപ്പൊ ഞാൻ തെളിവ് സഹിതം പറഞ്ഞു തരാം. നിങ്ങൾ എണ്ണോ എന്റെ കൂടെ? അറബി അറിയാവോ? എന്നാ എണ്ണ. അറബിയിൽ 1 മുതൽ 10 വരെ ഒന്ന് എണ്ണാര്. ഒന്നോ പടച്ചോ വരാൻ ഇതൊന്നും അവിടെ തട്ടുകടയായിരുന്നു. അൽഹംദുലില്ലാ. മഷാ 1 മുതൽ 10 വരെ പഠിപ്പിച്ചാരാ കുട്ടി? എൽ കെ ജിയിലെ ടീച്ചറല്ല. أزواج وكان في المدينة تسعة رحت تلك عشرة كاملة إن عدة الشهور عند الله اثنا عشر شهر إني رأيت أحد عشر كوكبا إن عدة الشهور عند الله اثنا عشر شهرا ഓതിയത് 12 ആയത്താണ്. ഒരായത്തല്ല, ഖുർആനിലെ 12 ഭാഗത്തുനിന്ന് 12 ആയത്താണ് ഓതിയത്. 1 മുതൽ 12 വരെ ഖുർആൻ പഠിക്കൂ കുട്ടികളെ. നിങ്ങൾ ഇത് മരിക്കുമ്പോ തലയ്ക്കുമ്പോ തോതാ മുയിലിയാർക്കും മുക്രിക്കും കൈമടക്ക് കിട്ടാനുള്ള ഗ്രന്ഥമാന്ന് കരുതി. മുയിലിയാരെ മുക്രിയുടെ കൈമടക്കം ഒക്കെ ഇട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മുക്രിക്കാക്കും മുയിലിയാർക്കും കൈമടക്ക് കിട്ടാൻ മുസ്ലിയാരുടെ അത്ര പ്രസംഗമല്ല. ഇനി മുയിലിയാർക്കും മുക്രിക്കാക്കും കൈമടക്കോത്തിട്ട് നിങ്ങൾ ആരും ബേജാറാവേണ്ട കാര്യമില്ല. കാരണം ലോകത്തിലെ വലിയ കോടീശ്വരന്മാര് കടക്കണിവന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന മുക്രിക്കാക്ക ഇന്ന് വരെ കടക്കണിവന്ന് ആത്മഹത്യ ചെയ്ത ചരിത്രം കേട്ടിട്ടില്ല. ഉണ്ടേ പറയും. ലോകത്തിലെ വലിയ കോടീശ്വരന്മാര് കടം വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളമാരാ? മുക്രിക്കാക്ക. മുക്രിക്കാക്കാടെ ശമ്പളം ക്ലോസറ്റിലെ വെള്ളം ഒരേപോലെ അല്ല, യസീദ് പോലെ. ആ മുക്രിക്കാക്ക ഇതേവരെ കടക്കണി വന്നിട്ട് ആത്മഹത്യ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതോർത്തിട്ട് ആരും ബേജാറാവണ്ട, അതെല്ലാ വഴിക്കൊക്കെ നടത്തിക്കോളൂ. പക്ഷേ ഇത് ഖുർആൻ എന്ന ശാസ്ത്രഗ്രന്ഥത്തെ പഠിക്കണം. നിങ്ങൾ എന്നെ എന്റെ കൂടെ ഒന്ന് സൂറത്തുൽ ബഖറ ഫാർസൽനാ ഇലൈഹി മുസ്നൈൻ സൂറത്തു യാസീൻ ഇത്നൈൻ രണ്ട് സയകൂലൂന സലാസ
മൂന്ന് സൂറത്തുൽ കഹ്ഫ് ഫഖുദ് അർബഅത്തൻ മിന തൈർ അർബഅ നാല് സൂറത്തു ആലി ഇംറാൻ സയകൂലൂന ഖംസത്ത് ഖംസ ആ അഞ്ച് സൂറത്തുൽ സൂറത്തുൽ കഹ്ഫ് الذي خلق السماوات والأرض وما بينهما في ستة أيام ستة آر سورة المؤمن الذي خلق السبع يد سورة سورة الملك سورة النوح ثمانية أزواج ثمانية يد سورة الأنعام وكان في المدينة تسعة رهط تسعة أمبد سورة القصص تلك عشرة كاملة عشرة فت سورة البقرة إني رأيت أحد عشر كوكبا أحد عشر فدنن سورة يوسف إن عدة الشهور عند الله اثنا عشر شهرا اثنا عشر فاندرن سورة التوبة രണ്ടു മണിക്കൂറിലേക്ക് ഞാൻ പറഞ്ഞുതരാം ഖുർആൻ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഖുർആൻ ഓതണം. ഇത് ലോകത്തിലെ പ്രപഞ്ചത്തിന് ആമുഖ പുസ്തകമാണ്. ഇത് ശാസ്ത്ര ലോകത്തിന് വിരൽ ചൂണ്ടിക്കൊടുത്ത ഖുർആനാണ്. ഗതാഗത നിയമം, ഞാൻ മണക്കാട് നിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഖുർആനും ഗതാഗത നിയമം ഒരു ഏഴ് വെള്ളിയാഴ്ച പ്രസംഗിച്ചേ ഉള്ളൂ. ഖുർആനും ട്രാഫിക് നിയമം. നിങ്ങൾ ഹൈവേയുടെ അടുത്ത് താമസിക്കണല്ലേ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ബൈക്ക്, ഒരു പൾസറിന്റെ 220 ആണെന്ന് തോന്നുന്നു. അതിന്റെ മുകളിൽ ഒരുത്തി ഇരുന്നിട്ട് ഈ വെടിയുണ്ട് വെരികൂട്ട് പോണ പോലെ പോണു. ഞാൻ ഒരുത്തി എന്റെ വണ്ടിയുമേ വന്ന് കയറി. അവ ഈ ബെഡി കൊണ്ട വരിക ഇരിക്കണെന്നെ കുളത്തിന്റെ മുകളിൽ തവള ഇരിക്കണോ ഇങ്ങനെ ഇരിക്കും. ആ സൈലൻസർ ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് ഒരു അന്തം പെട്ട സൗണ്ട്. ലോകത്താദ്യമായി സ്പീഡ് ലിമിറ്റ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഗ്രന്ഥം ഖുർആനാണ്. അറിയോ 40 എന്ന് സൈൻ ബോർഡിൽ എഴുതാൻ 40 പോകാവൂ എന്ന് ട്രാഫിക് നിയമം ആദ്യം പഠിപ്പിച്ചത് ഖുർആനാണ്. സൈലൻസറിന്റെ ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ നിങ്ങൾ ശബ്ദമലിനീകരണമെന്നായി ബൈക്ക് വായിക്കരുത് എന്ന് 1400 വർഷം മുമ്പ് ജിബ്രീൽ ഓലി പറയുകയാണ്. ഇതൊന്നും മുഹമ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് ഗൂഗിളില് സെർച്ച് ചെയ്തിട്ട് പറയുന്നതല്ല. നിന്റെ ഗതാഗതത്തിൽ നീ മിതത്വം പാലിക്കണേ. ഏതാണോ സ്പീഡ് ആ സ്പീഡിന്റെ മുകളിലേക്ക് പോകാൻ പാടില്ല. ഗതാഗതത്തിൽ അരോചകമായ ശബ്ദമുണ്ടാക്കാൻ പാടില്ല. സൈലൻസറിന്റെ ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് അന്തരീക്ഷം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന, സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങൾ പാടില്ലെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്തിനേറെ നിനക്കൊരു വാഹനമുണ്ട്, ആ വാഹനം പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് വാഹനം ഓടിക്കരുത്. വാഹനം കൃത്യമായി കഴുകി വൃത്തിയാക്കിയിട്ട് ഓടിക്കണേന്ന് ലോകത്ത് പറഞ്ഞ ഒരേ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അതെന്റെ റബ്ബിന്റെ ഗ്രന്ഥമാണ്. കുതിരയും ഒട്ടകത്തെയും നിങ്ങൾക്ക് ഞാൻ തന്നത് നിങ്ങൾക്ക് യാത്ര ചെയ്യാനും വസീനത്തിന് നിങ്ങൾക്ക് അലങ്കാരമായിട്ടാണ്. അതുകൊണ്ട് അലങ്കാര വസ്തു പൊടി പിടിക്കാൻ പാടില്ല. പാടുണ്ടോ? എന്ന് ലോകത്തോട് പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. ഈ ഖുർആൻ ഒരാള് ഹാഫിള ആയാലും അതിന്റെ അർത്ഥം അവൻ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി. അള്ളാഹുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുക, അത് പഠിക്കുക. അതിൽ ഏറ്റവും ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഉറക്കോ അത് അറിയാവുന്നവരൊക്കെ ഒരു പ്രതിഫലവും കൂടെ ഞാൻ പറഞ്ഞുതരാം, ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഖുർആൻ ഓതിയാൽ നിന്റെ ഹൃദയം നന്നാവും. രണ്ട്, നിന്റെ പേര് അള്ളാഹുവിന്റെ മലക്കുകളുടെ ലോകത്ത് ജീവിതകാലത്ത് പറയാൻ കഴിയും. രണ്ടാമത്തെ സൂറത്തുൽ ഇഖ്ലാസ് പതിവായി പാരായണം ചെയ്താൽ നിന്റെ മയ്യത്ത് നമസ്കാരത്തിന് 70,000 മലക്കുകൾ സാക്ഷികളാവും. ആണോ? നിന്റെ മയ്യത്ത് നമസ്കാരത്തിന്, നിന്റെ കണിയാവരത്ത് ഇന്നു മുതൽ ഇത് സ്ഥിരമായി ഓതുന്ന ആണിന്റെ പെണ്ണിന്റെ മയ്യത്ത് നിസ്കാരത്തിന് നാട്ടുകാര് മാത്രമല്ല 70,000
എന്താ മനുഷ്യന്മാരെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് വേണോന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കുക. ഇതൊന്നും ഇതിനൊന്നും നിങ്ങൾ 1 കോടി രൂപയൊന്നും കൊടുക്കണ്ട, കോടികളുടെ ഷെയറൊന്നും എടുക്കണ്ട, കോടികളുടെ പള്ളിയൊന്നും ഉണ്ടാക്കണ്ട. ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നു മുതൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. ഇൻഷാല്ലാ തയ്യാറാണോ? ഞാൻ അതാ പറഞ്ഞ വന്നിട്ട് വെറുതെ പോവണ്ട. പോകുമ്പോ വലിയ ദുആയൊക്കെ പറഞ്ഞ ചെയ്യാനും പഠിക്കാനും ഒക്കെ വലിയ പാട്. ഇതിപ്പോ അറിയാത്ത ആരാ ഉള്ളത്? കുലുഹു അല്ലാഹു, അത് അറിയാത്ത ആരാ ഉള്ളത്? ഇനി അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവൻ കുലുഹു അല്ലാഹു ഇത് പഠിക്കാനല്ല പോണോ, നേരെ പൊന്നാനി പോണം. കുലുഹു അല്ലാഹു ഒരു മുസ്ലിമിന് ഓതാൻ ഇതിനകത്ത് അറിയില്ലെങ്കിൽ അവൻ പിന്നെ ഇനി കുലുഹു അല്ലാഹു പഠിക്കാനല്ല പോണോ, പിന്നെ അവ നേരെ പൊന്നാനിയിലാണ് പോണത്. അതറിയാത്ത ഒരാൾ പിന്നെ മുസ്ലിം ആവൂല്ലേ?